ഗോ ഫസ്റ്റ് എയർലൈൻ സർവീസ് നിർത്തിയിട്ട് ഒന്നര മാസം പിന്നിടുകയാണ്. ടിക്കറ്റ് എടുത്ത നൂറുകണക്കിന് ആളുകൾക്ക് ടിക്കറ്റ് തുക അടക്കമുള്ളവ ഇപ്പോഴും തിരികെ കിട്ടിയിട്ടില്ല. അനിശ്ചിതം തുടരുന്നുവെന്ന് ഞങ്ങളുടെ ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സാധാരണക്കാരായ പ്രവാസികൾ അടക്കമുള്ള നിരവധി ആളുകളാണ് ഇപ്പോൾ ഇതുമൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത്. പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ ഇടപെടൽ ആവശ്യമുണ്ടെന്ന് പ്രവാസികൾ പറയുന്നു. അരുൺ പാറാട്ട് ചേരുന്നു നമ്മുടെ ദുബായ് ബ്യൂറോയിൽ നിന്ന്. അരുൺ പാറാട്ട, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നിരവധി പ്രവാസികളാണ് ഈ ഗോ ഫസ്റ്റ് എയർലൈൻ സർവീസ് നിർത്തിയത് കാരണം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. മെയ് 3 മുതലാണ്, അതായത് ഇപ്പോൾ 1.5 മാസത്തിലേറെ കാലമായി ഈ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ട്. യു എ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ യാത്രക്കാർക്ക് ഈ വിമാന സർവീസ് നിർത്തുന്നതിന് തലേ ദിവസം, അതായത് മെയ് 2 ഉച്ചയ്ക്ക് മാത്രമാണ് ഈ വിമാന സർവീസ് ഇത്തരത്തിൽ നിർത്തുകയാണ് എന്ന സന്ദേശം ലഭിച്ചത്. ഈ മെയ് 3 മുതൽ ഓരോ 4 ദിവസം കൂടുമ്പോഴും എയർലൈൻ്റെ ട്വിറ്റർ പേജിൽ അടുത്ത 4 ദിവസത്തെ വിമാനം റദ്ദാക്കി എന്നൊരു സന്ദേശം മാത്രമാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. സർവീസ് നിർത്തുന്ന അറിയിപ്പ് വരുന്നു എന്നതല്ലാതെ യാത്രക്കാരുടെ ഈ ദുരിതം പരിഹരിക്കാൻ എന്ത് ചെയ്യുമെന്ന് കമ്പനി പറയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒഴുകൻ മട്ടിൽ ടിക്കറ്റ് റീഫണ്ട് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ എപ്പോൾ എങ്ങനെയെന്ന് യാത്രക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു തരത്തിലും മറ്റ് വിമാനങ്ങളിൽ യാത്ര സാധ്യമാക്കുന്ന ഉൾപ്പെടെയുള്ള ബദൽ സംവിധാനവും എയർലൈൻ ഏർപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് ഈ മാസം 16 വരെയുള്ള സർവീസുകൾ നിർത്തിയതായി എയർലൈൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ടിക്കറ്റ് റീഫണ്ട് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് എന്ന് ലഭിക്കും, എങ്ങനെ ലഭിക്കും എന്നതാണ് കൃത്യമായി പറയാൻ സാധിക്കാത്തത്. കഴിഞ്ഞ 1 മാസത്തിലധികമായി ഇതാണ് ഈ ടിക്കറ്റ് എടുത്ത ആളുകളുടെ അവസ്ഥ. ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് തുക പൂർണ്ണമായി റീഫണ്ട് ചെയ്യുമെന്ന വാഗ്ദാനം 1 മാസത്തിലേറെയായി പാലിക്കപ്പെട്ടിട്ടില്ല. ഈ ടിക്കറ്റ് എടുത്ത ആളുകളിൽ ഭൂരിഭാഗവും ഇവിടെയുള്ള സാധാരണക്കാരായ തുച്ഛ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് എന്നതാണ് ഈ പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നത്. ഇവരിൽ പലരും 2-3 വർഷങ്ങൾക്ക് ശേഷം ലീവിന് നാട്ടിലെത്താനായി നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നവരായിരുന്നു. ഇത്തരക്കാർക്കാണ് വലിയ പ്രശ്നം വന്നിരിക്കുന്നത്. പുതിയ ടിക്കറ്റ് എടുത്ത് നാട്ടിലെത്തുക എന്നത് ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ ഇന്ത്യയിലേക്ക് മാത്രം 35,000-ൽ അധികം രൂപയാണ് ടിക്കറ്റ് നിരക്ക്. എല്ലാ അർത്ഥത്തിലും ഇത് വലിയ ബാധ്യതയാണ് തീർത്തിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ടിക്കറ്റ് നിരക്കത്തിൽ ഇവർ ഇനി ചെലവാക്കേണ്ടത്. മാത്രമല്ല, നഷ്ടപ്പെട്ട പണത്തിന് ആരോട് പരാതിപ്പെടും എന്നത് അറിയാതെ നിൽക്കുകയാണ് ഇവരെല്ലാവരും. എയർലൈൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോൾ ഇമെയിൽ അയച്ചു കാത്തിരിക്കുക എന്നത് മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്ന ഏക മറുപടി. എന്തായാലും സർക്കാർ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. KMCC അടക്കമുള്ള സംഘടനകൾ സർക്കാരിന് ഇതിനോടകം നിവേദനങ്ങളെല്ലാം നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സാധാരണക്കാരുടെ കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നത് മാത്രമാണ് പ്രവാസികൾക്ക് പറയാനുള്ളത്. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.